അങ്ങനെ മണി ഹീസ്റ്റിന്റെ ആരാധകരുടെ കാത്തിരിപ്പിനെ വിട എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള വെബ് സീരീസുകളൊന്നായ മണി ഹീസ്റ്റിന്റെ അഞ്ചാമത്തെയും അവസാനത്തെയും ഭാഗത്തിന്റെ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്ന സ്പാനിഷ് സീരീസിന്റെ അഞ്ചാം സീസൺ രണ്ട് ഭാഗങ്ങളായിട്ടായിരിക്കും റിലീസ് ചെയ്യുക. ആദ്യത്തെ ഭാഗം സെപ്റ്റംബർ 3-നും രണ്ടാം ഭാഗം ഡിസംബർ 3-നുമാണ് എത്തുക. അങ്ങനെ രണ്ട് ഭാഗങ്ങളിലും 5 വീതം എപ്പിസോഡുകളായിരിക്കും നമ്മുടെ മണി ഹീസ്റ്റിന്റെ ലാസ്റ്റ് സീസണിൽ ഉണ്ടാവുക. എന്തായാലും മണി ഹീസ്റ്റിന്റെ അഞ്ചാം സീസൺ റിലീസിന്റെ ഭാഗമായി ഒരു ടീസറും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. സീരീസിലെ ഇതുവരെ റിലീസ് ചെയ്ത എല്ലാ സീസണുകളെക്കാളും വലിയ ബജറ്റിൽ ചിത്രീകരിക്കുന്ന അഞ്ചാം സീസൺ ഉദ്യോഗജനകവും സംഘർഷഭരിതവുമായിരിക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ അവകാശവാദം. എന്തായാലും അത് അങ്ങനെ തന്നെയല്ലേ ആവാൻ സാധ്യതയുള്ളൂ. കാരണം സീരീസ് ആരാധകർക്ക്, പ്രത്യേകിച്ച് മണി ഹീസ്റ്റിന്റെ ആരാധകർക്ക്, അത് അങ്ങനെ തന്നെ ആവാൻ തന്നെ വഴിയുള്ളൂ. അലക്സ് പിനെ സംവിധാനം ചെയ്ത ഈ സ്പാനിഷ് സീരീസ് സ്പെയിനിലെ ആന്റിന 3 ചാനലിൽ ലാ കസ ഡെ പാപ്പൽ എന്ന പേരിലായിരുന്നു ആദ്യം റിലീസ് ചെയ്തത്. ആദ്യ 2 സീസണുകൾ ഈ ഒരു ചാനലിലായിരുന്നു പുറത്തിറങ്ങിയത്. 3rd സീസൺ മുതൽ ഇങ്ങോട്ട് നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽസ് ആണ് മണി ഹീസ്റ്റ് സംപ്രേഷണം ചെയ്തത്. പിന്നീട് അതൊരു ചരിത്രമായി മാറുകയായിരുന്നു. ഈ ഒരു സീരീസിലെ ഏറ്റവും സംഘർഷഭരിതവും ചെലവേറിയതുമായ എപ്പിസോഡുകളാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നതെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. എന്തായാലും ഇന്റലിജൻസിന്റെ പിടിയിലാകപ്പെട്ട റിയോയെ കണ്ടെത്താനായി പ്രൊഫസറും കൂട്ടരും ബാങ്ക് ഓഫ് സ്പെയിൻ കൊള്ളയടിക്കാനെത്തുകയും തുടർന്നുണ്ടാവുന്ന സംഭവവികാസങ്ങളുമാണ് 3-4 സീസണുകളിൽ നമ്മൾ കണ്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥയെ അലീസിയ സിയേറ പ്രൊഫസറുടെ ഒളിത്താവളം കണ്ടെത്തി അദ്ദേഹത്തിന് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്നിടത്താണ് 4th സീസൺ അവസാനിച്ചത്. ഇനി എന്താകുമെന്നറിയാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ആരാധകരും, പിന്നെ ഈ ഞാനും. 2017 മണി ഹീസ്റ്റ് സംപ്രേഷണം ആരംഭിക്കുന്നത്. 2020 4th സീസണിലെത്തിയപ്പോൾ ലോകത്തിലെ ഏറ്റവും കാഴ്ചക്കാരുള്ള സീരീസുകളുടെ പട്ടികയിൽ മുൻനിരയിലേക്ക് നമ്മുടെ മണി ഹീസ്റ്റ് എത്തുകയും ചെയ്തു. ഈ പട്ടികയിലേക്ക് എത്തുന്ന ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പുറത്തുള്ള ആദ്യ സീരീസ് കൂടിയാണ് സ്പാനിഷ് സീരീസായ ലാ കാസ ഡി പാപ്പൽ. അപ്പോൾ ഇനി സെപ്റ്റംബർ വരെ കാത്തിരിക്കാം നമ്മുടെ മണി ഹീസ്റ്റിന്റെ അവസാന സീസണിന് വേണ്ടി.